എബ്രഹാം ഓസ്ലർ എസ് സിനിമ പോയി ഇപ്പൊ കണ്ട് ചൂടോടെ വന്നിരിക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കായിരുന്നു ഫസ്റ്റ് ഷോ ഉണ്ടായിരുന്നത് അത് കണ്ടുകഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്കുകയാണ് സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമ എന്നെ കാണാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് പ്രേരിപ്പിച്ചതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് മിഥുൻമാനുവൽ തോമസിന്റെ ഡയറക്ഷനിലാണ് ഈ ഒരു സിനിമ വരുന്നത് സോ അഞ്ചാം പത്ത്ഡിയൊക്കെ സോ നമുക്ക് അതൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാകും പിന്നെ ചേരാമട്ടൻ ഒരു കമ്പാക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ അങ്ങനത്തെ ഒരു ഫീല് തോന്നി പിന്നെ അതുപോലെ തന്നെ ഒബ്ബിയസ്ലി മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് ടോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംവിധായകനും നടനൊക്കെ പറഞ്ഞത് ഞങ്ങൾ കണ്ടുമുട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് അറിയാലോ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലയണ്ട് എന്തായാലും പുള്ളി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ സോ അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു സിനിമ കാണാൻ പോയി പതിനൊന്ന് മണിക്ക് ഷോ തുടങ്ങി ഷോ തുടങ്ങിയപ്പോ തന്നെ ഇത് മിഥുൻ മല തോമസ് ഇന്റർവ്യൂവിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയാണ് ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് മീൻസ് ഇതൊരു സീറ്റഡ്ജ് ത്രില്ലർ എന്നൊന്നും നമുക്ക് ഈ ഒരു സിനിമനെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല സംവിധായകനും അത് അവകാശപ്പെട്ടില്ല ഇതൊരു സീറ്റഡ്ജ് ത്രില്ലർ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും പോകുന്നില്ല ഒരുപാട് ഡിസ്റ്റുകൾ ഉണ്ട് ഡിസ്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ആ ഒരു ത്രില്ലിംഗ് എലമെന്റിൽ പോയിട്ട് അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇതൊരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് എബ്രഹാം ഓസിലർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനും ആ പോലീസുകാരന്റെ ഇമോഷൻസ് ലൂടെ പോയി ആ ഒരു ഇമോഷണലി ക്രൈം ഡ്രാമ സഞ്ചരിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു എബ്രഹാം ഓസിലർ എന്ന് പറയുന്നത് ഒബിയസ്ലി യൂസ്വലി ജയറാമേട്ടന്റെ ആക്ടിംഗ് ആണ് ഇതിനകത്ത് അതായത് ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ജയറാമേട്ടൻ ഒരു പോലീസുകാരന്റെ വേഷമാണ് സോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ട്രാജഡിയും പിന്നെ അതിനെ തുടർന്നുണ്ടാവുന്ന അതിലൂടെ സഞ്ചരിച്ച് വേറൊരു കേസിലേക്ക് പോകുന്നു അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് ഇപ്പം സിനിമ കാണാൻ അടുത്ത ഒരുപാട് പേരുണ്ടാവും അവർക്ക് മീൻസ് ഒരു സ്പോയിലർ റിവ്യൂലേക്ക് താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും വലിച്ചു വരി പറയുന്നില്ല ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് ഒരു ഒരു മീൻസ് സ്ലോ പേസ് എന്ന് പറയുന്നില്ല ഒരു ഇമോഷണലി ഉള്ള രീതിയിൽ എന്നാൽ കുറച്ചും കൂടി ത്രില്ലിംഗ് ആയിട്ടുള്ള രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോകുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്ക് പണം ഭയങ്കര കുറച്ചും കൂടി എൻഗേജിങ് ആയി സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജ് ആയി ഫസ്റ്റ് ഹാഫിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് പലർക്കും ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവന് ഫസ്റ്റ് ഹാഫാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫ് കുറച്ച് അങ്ങനെ കുറെ പേര് കുറെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്ക് സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അതാണ് ഇത് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് നമ്മളിപ്പം കണ്ട് ശീലിച്ചിട്ടുള്ള ഈ ക്രൈം ഡ്രാമകളിൽ ഇമോഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അത് അങ്ങനെ എടുത്തു കാണിച്ച് അങ്ങനെ ചെയ്യാറില്ല മീൻസ് അതിന്റെ ഒരു ത്രില്ലിങ് എലമെന്റും മീൻസ് ഇതൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ട് പക്ഷെ ഇതിനകത്ത് ആ ഇമോഷനിൽ ഭയങ്കര അധികം പ്രാധാന്യമുണ്ട് സോ ആ ഒരു ഇമോഷണൽ ടെൻഡൻസിയിൽ തന്നെ നമ്മൾ ഈ ഒരു പടം പോയി കാണാം അഞ്ചാം പാതിരെ അങ്ങനത്തെ പടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ അപാര ട്സ്റ്റുഡേണ് അല്ലെങ്കിൽ അങ്ങനെ ക്യൂരിയോസിറ്റി അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് ഈ ഒരു പടത്തിന് പോണ്ടാണ് എൻ്റെ ഒരു അഭിപ്രായം ബിക്കോസ് അത് അങ്ങനെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഒരു പടം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇത് തോന്നാണ്ടിരിക്കാനാണ് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡയറക്റ്റ് മീൻസ് ആ സിനിമ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഒരു ആസ്വാദകന് പോകുന്ന രീതിയിൽ നല്ല വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് പിന്നെ ഒബ്വിയസ്ലി ക്യാമിയോനെ പറ്റി ഐ മീൻസ് എന്നല്ല ആ ഒരു റോൾ ക്യാമിയോ എന്ന് നമുക്ക് വിശേഷിക്കാൻ പറ്റില്ല വിക്കിപീഡിയയിൽ ഞാൻ ക്യാമിയോ റോൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതും ക്യാമിയോ റോൾ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് മെയിൻ ഒരു മെയിൻ എലമെന്റ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ അതുകൊണ്ട് തന്നെ അങ്ങനെ ക്യാമിയോ റോൾ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല പിന്നെ ഇതിൽ മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അതായത് ഹോസ്പിറ്റലായിട്ട് നമ്മൾ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോൾ ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായത് ഹോസ്പിറ്റൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടാണ് കുറേ കാര്യങ്ങൾ ഒക്കെ നടക്കുന്നത് മീൻസ് ക്രൈ ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് പറയുമ്പോൾ ക്രൈം എന്തായാലും നടക്കുമല്ലോ അപ്പൊ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ കൊലപാതകം ആര് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതിന് ഇന്റർ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്റർവെൽ ബെഞ്ച് അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പം മൊത്തത്തിൽ ഇതാണ് മീൻസ് ഒരു എബോ അവറേജ് എന്നൊന്നും എന്റെ ഒപ്പീനിയൽ എബോ ആവറേജ് എന്നൊന്നും പറയാനില്ല പക്ഷെ ഒരു ആസ്വാദകനെന്നുള്ള നിലയിൽ ആസ്വദിച്ചു ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു അത് തന്നെയാണല്ലോ വേണ്ടത് സോ അങ്ങനെയാണ് തോന്നുന്നത് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള അതായത് വയനാട്ടിലുള്ള കുറേ പേരെ സിനിമയിൽ കാണാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ പുള്ളിനെ കണ്ടപ്പോൾ ഈ പുള്ളിനെ നമ്മളിവിടെ എവിടെയും കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സീനുകളും കാര്യങ്ങളും വിൽട്ടൺ ഹോട്ടൽ വയനാട്ടിലുള്ള വിൽട്ടൺ വൈ ഹോട്ടൽ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിൽട്ടൺ എന്നുള്ള പേരൊക്കെ എടുത്ത് പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു സോ ഓവറോൾ ഇതാണ് പടത്തിന്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും പുതിയൊരു റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം നാളെ ക്യാപ്റ്റൻ മില്ലറും ഒരുപാട് സിനിമകൾ നാളെ റിലീസ് ആവുന്നുണ്ട് റിവ്യൂ വേണമെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ന് പറയുന്നില്ല എൻ്റെ ഒരു ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് സഞ്ചരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഒരു നോർമൽ ഒരു വ്യക്തി പറയുന്നതാണ് നമുക്ക് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ സോ നോർമൽ ഒരു വ്യക്തി പറയുന്ന പറയുന്നവരൊരു റിവ്യൂ പറയാനാണ് ഉദ്ദേശിക്കുന്നത് സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറ്റും